എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന അസംബ്ലിയിൽ എം എൽ എ ആയിട്ട് എനിക്കിരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾ പറയും ഇന്നയാളാണ് ജഡ്ജിയാവേണ്ടത് അപ്പൊ എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹം പോകുന്നുണ്ട് ഇത്ര ശരിയായ പ്രൊസീഡിയർ ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യത്തിനെയാണ് പിഴിമതി എന്ന് പറഞ്ഞത് പിന്നീട് വന്ന വീണ ജോർജിനെ ടീച്ചർ എങ്ങനെയാണ് വിലയിരുത്തുക പിണറായിക്ക് ടീച്ചറോട് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് സാധാരണ മാധ്യമങ്ങളൊക്കെ വായിച്ചാൽ അറിയുക പലപ്പോഴും ആളുകൾക്ക് അത് പലതും ഓർമ്മയില്ല ഇപ്പൊ അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിൽ മനുഷ്യബന്ധങ്ങൾ പോലും പണത്തെ അടിസ്ഥാനമാക്കി അളക്കുന്ന സ്ഥിതിയുണ്ട് നമ്മുടെ നാട് ഇന്ത്യ ഇതിന്റെ സെക്യുലർ സ്വഭാവം കൈപടിഞ്ഞിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് മാറുമോ നവകേരള സൃഷ്ടിയുടെ അടിക്കല്ല് പാകുന്നത് യഥാർത്ഥത്തിൽ ഇ എം എസ് ആണ് തിരുവിതാംകൂറും മലബാറുമായിട്ട് ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രകടമായിട്ട് ഏതെങ്കിലും ഒരു മേഖലയെ കുറ്റം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചർ വടകരയിൽ മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങള് ഞാൻ ചില ചാനലുകളിലും മറ്റും കണ്ടു അങ്ങനെ എന്തെങ്കിലും ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും സൗഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സവർണ മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിച്ച് ദളിതരെ കൂടുതൽ ദളിതരായിട്ട് അടിച്ചമർത്താനുള്ള മാർഗമാണ് സൃഷ്ടിച്ചെടുക്കുന്നത് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിലാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിലാണെങ്കിൽ തന്നെയും ഈ പറയുന്ന നമ്മളീ പറയുന്ന പൊതുസമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള പാട്രിയാർക്കൽ മുന്നോട്ട് പോക്കുന്ന എതിരെ എന്ന് തുഴയുന്നൊരു വിഭാഗമായിട്ടാണല്ലോ സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഇതര ഇടത് സംഘടനകളെയൊക്കെ നമ്മൾ കാണുക പ്രത്യേകിച്ചും ഈ ഫെമിനിസം പോലുള്ള അല്ലെങ്കിൽ സ്ത്രീ ആൺ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആൺ അധികാര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വർത്തമാനമൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന പാർട്ടി ചെറുപ്പക്കാരടക്കുള്ള ആളുകളിലൊരു പാർട്ടിയും ഇടതുപക്ഷ പാർട്ടിയായുള്ള സി പി എം ആണ് പക്ഷേ ഈ സി പി എമ്മിനകത്തെ അതിൻ്റെ അധികാര കമ്മിറ്റികളിലും ഈ സ്ത്രീ പ്രാതിനിധ്യം മതിയായ തോതിലല്ല എന്ന് ഞാൻ പറഞ്ഞ ടീച്ചർ നിഷേധിക്കുകയാണോ ചെയ്യുക അത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര പോരാ സ്ത്രീകളുടെ പങ്കാളിത്തം പാർട്ടിക്കകത്ത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കാലത്ത് ഇപ്പോൾ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെ കടുത്ത ഫ്യൂഡൽ ആചാരക്രമങ്ങൾ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരിടമായിരുന്നു കേരള അടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഫ്യൂഡൽ സമൂഹത്തോടാണ് ഇടതുപക്ഷം ഏറ്റുമുട്ടിയത് ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒക്കെ പിൻബലത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ ഇടതുപക്ഷത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിനകത്ത് നിന്നാണ് സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം വരുന്നിട്ടുള്ളത് ഇ എം എസ് വലിയ തോതിലിടപെട്ടിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ എം ആർ ബി വീ ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെല്ലാം സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് എന്നതിൻ്റെ ഒപ്പം ഇടതുപക്ഷെ ആശീകരിക്കാർ കൂടിയാണ് അപ്പോൾ അവരെ അവരുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീകളെ പതുക്കെ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയ ഒരു സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളാക്കി മാറ്റിയത് എന്നാൽ ഇപ്പോഴും ഈ പാർട്ടിയാർക്കൽ സൊസൈറ്റിയുടെ സ്വഭാവം കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നുവെങ്കിലും ഇവിടെ സോഷ്യലിസം ഒന്നും നടപ്പിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ അതൊരു സംസ്ഥാനത്ത് മാത്രം വരുമ്പോൾ പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ ആ ഫ്യൂഡലിസത്തിൻ്റെയും പാട്രിയാർക്കിയുടെയും ഒക്കെ അംശങ്ങൾ ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് പാർട്ടി കമ്മിറ്റികളിലേക്കും ഇപ്പോൾ സ്വമേധയാ തയ്യാറായി വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് നേരത്തെ പാർട്ടി നിർബന്ധിച്ചാൽ പോലും പാർട്ടിയുടെ ബ്രാഞ്ച് ബ്രാഞ്ചോങ്ങളിലൊന്നും സ്ത്രീകൾ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ നാട്ടിലെ ബ്രാഞ്ച് അങ്ങാകുന്ന സമയത്ത് ആ ബ്രാഞ്ചിൽ അംഗമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അനുഭാവി ഗ്രൂപ്പിൽ ചേർക്കാൻ പെൺകുട്ടികളെ തേടി പോയിരുന്നു സ്ത്രീകളെ തേടി പോയിരുന്നു വലിയ മടിയായിരുന്നു പൊതുപ്രവർത്തനത്തിനൊക്കെ പോകുന്ന ഒരു നാണക്കേടാണ് എന്ന അതൊരു നമ്മുടെ കുടുംബ മഹിമയ്ക്ക് ചേർന്നതല്ല അതിനെ ഞങ്ങളെല്ലാം ഇടപെട്ട് പൊളിച്ചു അവരുടെ ഇടയിൽ നിന്ന് എന്നിട്ടാണ് കുറേശേ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ധാരാളം വന്നിട്ടുണ്ട് അത് പൂർത്തിയായിട്ടില്ല പാർട്ടി ഇപ്പോൾ നിർബന്ധമായിട്ടും കുറച്ച് വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് പാർട്ടി കോൺഗ്രസിന് മുമ്പ് തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എല്ലാ പാർട്ടി ബ്രാഞ്ചിലും ചുരുങ്ങിയത് രണ്ട് സ്ത്രീകൾ ഉണ്ടായിരിക്കണം നേരത്തെ അങ്ങനെയല്ല വരാൻ സന്നദ്ധരായി ഞാൻ പാർട്ടി ബ്രാഞ്ചിൽ അങ്ങാകുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങളോളം മറ്റാളോ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വേറെ സ്ത്രീകൾ വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നിർബന്ധമായിട്ട് അവരുടെ ഒരു പാർട്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണോ ഈ പുരുഷന്മാരെ പോലെ തന്നെ ഊടി നടക്കാൻ അവർക്ക് സമയമുണ്ടോ അതൊന്നും നോക്കേണ്ടതില്ല കൂട്ടത്തിൽ കുറെ ചെയ്യാൻ കഴിയുന്ന താരതമ്യം ചെയ്യരുത് നിങ്ങൾക്ക് കുറേയും കൂടി സമയം ഉപയോഗപ്പെടുത്താൻ കാരണം ഒന്നും ചെയ്യാത്തവരെ എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് സ്ത്രീകളെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ചെടുക്കണം ഇപ്പോൾ ചില പാർട്ടി ബ്രാഞ്ചുകളിൽ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരു പാർട്ടി ബ്രാഞ്ചിനകത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വ സ്ത്രീകൾ എടുക്കുന്നുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് മൂവായിരത്തിനടുത്ത് സ്ത്രീകൾ വന്നിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറിമാരിപ്പൊ ഇവിടെ എന്റെ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പടിയൂർ കല്യാട് പഞ്ചായത്തിൽ കല്യാട് ലോക്കൽ സെക്രട്ടറി ശ്രീജ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ലോക്കൽ സെക്രട്ടറി നേരത്തെ ഒന്ന് ലോക്കൽ സെക്രട്ടറി ആയിട്ട് സ്ത്രീ വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രതിയായി പാർട്ടിക്കകത്തെ സഹാക്കൾ തന്നെ പറയൂ അയ്യോ രാത്രിയല്ല ഓരോ സ്ഥലത്തോ പ്രശ്നം ഉണ്ടാകുമ്പോൾ കൊണ്ടുവരില്ലേ എന്ത് ചെയ്യൂന്ന് പറയാറുണ്ട് ഇപ്പം അവർക്ക് മനസ്സിലായി അവർ നിർവഹിക്കുന്നുണ്ട് അപ്പൊ പതിയെ വളർത്തിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം കരുതിക്കൂട്ടി കൊണ്ടുവന്നിട്ടുള്ള പാർട്ടിയാണ് സി പി എം എന്നാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും എല്ലാം അടുത്ത കാലത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആനുപാതികമായിട്ടിനിയും കൂടുതൽ സ്ത്രീകൾ വരേണ്ടതാണ് എന്നാണ് പാർട്ടി കാണുന്നത് ഇതിലിപ്പോഴും ഇതുപോലെ ആളുകളെ കണ്ടെത്തി കൊണ്ടുവന്ന് നേതാക്കളായിട്ട് നേതൃപദവിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണല്ലോ മനഃപൂർവ്വമായിട്ട് ഇടപെടുന്നൊരു പാർട്ടിയാണല്ലോ നേരത്തെ ഇ എം എസ് നമ്മൾ ഒരുപാട് ഒപ്പം ടീച്ചറും സിനിമ ടീച്ചറൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിട്ട് ഓടുന്നുണ്ടായിരുന്നു അതായത് ആരും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി നേതാവുന്നതല്ല എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ സൈബർ സഹകരണമാണ് ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇ എം എസിനെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകൾ എന്താണ് ഇ എം എസ് ഒക്കെ ടീച്ചർ ഇ എം എസ് ഒക്കെ വലിയ നേതാവായിരിക്കുമ്പോഴ് ടീച്ചർ വളരെ പ്രാദേശികമായിട്ടുള്ളൊരു നേതാവായിരിക്കും അല്ലേ സിനോടൊന്നും വ്യക്തിപരമായിട്ട് അങ്ങനെ അടുത്ത് പെരുമാറാൻക്ക് അവസരം കിട്ടിയിട്ടില്ല ആകെ കിട്ടിയത് ഞങ്ങൾ അവിടെ സെൻട്രൽ നമ്മുടെ സംസ്ഥാന പാർട്ടി സ്കൂള് ഇ എം എസ് അക്കാദമി ആരംഭിച്ച സമയത്ത് അതിൽ സ്ഥിരം പാർട്ടി സ്കൂൾ എന്നുള്ള സംവിധാനം ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടി സ്കൂളിൽ ആദ്യത്തെ ബാച്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ശ്രീമുഖീച്ചർ ഞാനുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്ത്രീകളായിട്ട് പിന്നെ അപ്പൊ അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു അങ്ങനെയാണ് ഇ എം എസ് നേരിട്ട് സംസാരിക്കുന്നതും പറയുന്ന ഇ എം എസിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ഇ എം എസ് എ കെ ജി അല്ലേ എ കെ ജിടെ എല്ലാം കുറെ പരിപാടികളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് കുട്ടിയായിരുന്നപ്പോൾ ചെറുതായിരുന്നപ്പോൾ എ കെ ജിക്ക് മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിട്ടിയിൽ എ കെ ജി വന്ന സമയത്ത് പക്ഷെ അങ്ങനെ എന്നെ അറിയുന്ന അവർക്ക് എന്നെ അറിയുന്ന അങ്ങനെ രീതിയിലേക്കൊന്നും അതെ ഞാൻ വളരെ താഴെയുള്ളൊരു പ്രവർത്തകല്ലേ അപ്പൊ അതുകൊണ്ട് പക്ഷെ വളർന്നു വരുന്തോറും ഇ എം എസ് ഒക്കെ ഓരോ അനുഭവങ്ങളെയും ഓരോ സംഭവങ്ങളെയും മാർസിയൻ തത്വശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് എത്ര ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കുന്നു അതിലിടപെടാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് നിർനിമേഷട്ടാണ് അല്ലെങ്കിൽ വളരെ ഒരു ഒരു കൂടിയാണ് നോക്കി നിൽക്കാനും വായിക്കാനും കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ തന്നെ ഈ നവകേരള സൃഷ്ടി എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുൻപ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതിൻ്റെ സമയത്ത് ഇ എം എസ് എഴുതിയിട്ടുള്ള ഒന്നേകാൽ കൂടി മലയാളികളുടെ പ്രശ്നങ്ങൾ എന്ന ആ പുസ്തകം ഒരു ലഘുലേഖ അത്രേ വലിയ പുസ്തകമല്ല അതൊക്കെ അത്ര സമർത്ഥമായിട്ടാണ് കേരളത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങളും ഭാവി കേരളത്തിന്റെ സാധ്യതകളും കേരളം കേരളത്തിൽ മനസ്സിൽ കണ്ടിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു നവകേരള സൃഷ്ടിയുടെ അടിക്കല്ല് പാകുന്നത് യഥാർത്ഥത്തിൽ ഇ എം എസ് ആണ് ഇ എം എസിന്റെ ഭാവനയാണ് ഇ എം എസിന്റെ അടിയുറച്ച മാർക്സിയൻ സിദ്ധാന്തത്തിലൂന്നിയുള്ള വിശകലനമാണ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നീട് വന്നാൽ തോന്നുന്നു ടീച്ചറും തന്നെയാണല്ലോ തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവാണ് സഹാവ് നായനാർ മറ്റൊന്നും കൊണ്ടല്ല വളരെ കടുത്ത പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും തന്റെ സ്വസിദ്ധമായ നർമ്മം നിലനിർത്തിക്കൊണ്ട് അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് നായനാർ എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന അസംബ്ലിയിൽ എം എൽ എ ആയിട്ട് എനിക്കിരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് എന്തായാലും ആ പലപ്പോഴും മുഖ്യമന്ത്രിയെ കാണാൻ പല കാര്യങ്ങളും കൊണ്ട് ചെല്ലുമ്പോഴുള്ള ആ ഒരു ഇൻറ്റിമസി അപ്പോൾ വഴക്കു പറയുക ചെയ്യാ ആദ്യം നീ എവിടെയാ പോകുന്ന നിന്റെ കയ്യിലെ ഒന്നും എൻ്റെ അടുത്ത് നടക്കൂല കേട്ടോ എന്നൊക്കെ തമാശ ഒക്കെ പറയും എന്നാൽ ഞാൻ പോയിക്കോട്ടെ ചോദിക്കും ഞാൻ ചിലപ്പോൾ കുട്ടികൾ പറയും പോലെ ഏ അല്ല വാ നിന്റെ കടലാസ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങി അത് നോക്കിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ഉടനെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞതാ ഇവൾക്കൊരു വലിയ പ്രശ്നമുണ്ട് ഇതൊന്ന് പരിഹരിച്ചു കൊടുക്കണം കിട്ടുക എന്ന് പറയുന്ന ഒരു നാട്ടിന്പുറത്തെ കാരണവരുടെ ഒരു കൂടി ആദ്യം വഴക്കായി കിട്ടും അത് ഉറപ്പാണ് പിന്നെ പിന്നെ ഞങ്ങളും നാനാരുടെ ഒരു വഴക്ക് കിട്ടാൻ നമുക്കൊരു സന്തോഷമായിരുന്നു വഴക്ക് പറഞ്ഞാൽ പിന്നെ പിന്നെ ഉള്ളതിലും കൂടുതൽ സ്നേഹം കാണിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഒരു നല്ല നേതാവായിരുന്നു അസംബ്ലിയിലും വളരെ രൂക്ഷമായിട്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനവും വലിയ പ്രശ്നങ്ങളും വരുമ്പോൾ അതൊന്നും മനസ്സിലാകാത്ത പോലെ നിഷ്കളങ്കമായിരുന്നു എന്താ കുഴപ്പം എന്താ ബഹളം വെക്കുന്നത് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു പോകും അതെ അതൊരു ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള കഴിവാണ് നായനാർക്ക് ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ് നേരിടാനുള്ള എന്നാൽ വളരെയധികം സാഹിത്യവാസനയുള്ള ഒരുപാട് ശ്ലോകങ്ങളും കവിതകളും ഒക്കെ ആഴത്തിൽ വായിക്കുന്ന പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നായനാർ വെറും ചെറിയ പൊളിറ്റിക്സിൻ്റെ ആളാണ് അങ്ങനെയല്ല വളരെ ആഴത്തിൽ ഞാൻ ചിലപ്പോൾ അന്ന് സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിച്ചിരുന്നത് നായനാർ അത്തരം മേഖലകളിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ അത് ക്രോഡീകരിച്ച് പുസ്തീകരിച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അയ്യങ്കാളിയെ കുറിച്ച് എല്ലാം നായനാരുടെ പ്രസംഗത്തിൽ വരുന്ന ഒരു ലളിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വലിയ സഹായകമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് പിന്നീട് നായനാർ കഴിഞ്ഞ് വി എസ് അച്ക്ക് വരുമ്പോൾ അത് ഞാൻ എപ്പോഴും ടീച്ചറെ കാണുമ്പോൾ ചോദിക്കിടുന്നതായിരിക്കും ബി എസ് അച്ഛൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ നായനാര പോലെ ഒരേ ജില്ലയിൽ നിന്നുള്ള ആളല്ല രണ്ടാമത്തേത് ടീച്ചർ ഒക്കെ പ്രധാനപ്പെട്ട നേതാവായി വരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ളൊരു വിഭാഗീയതയുടെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു കാലമാണ് ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങിയാൽ അതുകൊണ്ട് അത് കൂടുതൽ വളരെ അടുത്ത് നിന്ന് അറിയാം അപ്പോൾ ഈ കണ്ണൂരിൽ നിന്നുള്ള

അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അസംബ്ലിയിൽ നായനാരുള്ള സമയത്താണ് കുറച്ചും കൂടി ഒരു ഇൻഡ്യമസി ഒരു കണ്ടാൽ എന്നെ മനസ്സിലാക്കിയിട്ട് പേരെടുത്ത് വിളിക്കാനൊക്കെ അവസ്ഥ ആ സമയത്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ജില്ലയിൽ ഒരുപാട് സാഹചര്ക്കളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയെ വരുന്നുള്ളൂ നമ്മൾ നമ്മളങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടങ്ങനെ മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ വി എസിനും അതുപോലെ തന്നെയാണ് വി എസിനും എന്നെ വി എസ് ആയിരിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ പിന്നെ ഉള്ള സമയത്താണ് കുറച്ചും കൂടി വി എസിന് എന്നെ കണ്ടാലറിയുന്നൊരവസ്ഥ മറ്റല്ല ഒരുപാട് സാഹകളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ളതേ ഉള്ളൂ പിന്നെ ആ ഗ്രൂപ്പിൻ്റെ അങ്ങനെയൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ എന്നാലും ഒരു വ്യക്തിപരമായിട്ട് വളരെ അങ്ങനെ അതിന് ശേഷമാണ് ഇതൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് പിന്നെ കുറച്ചും കൂടി വി ആയിട്ട് പിന്നെ അടുക്കാനുള്ള അടുക്കാനുള്ളൊരു ഇത് കിട്ടിയത് എന്നാലും നായനാരോടുള്ള ഒരു അങ്ങനെയൊരു പെരുമാറ്റമല്ല വി എസിന് സ്നേഹമാണ് കുറച്ച് അകലമാറിയെന്നുകൊണ്ടുള്ള കുറച്ച് അങ്ങനെയാണ് നാനാരായിട്ട് നമ്മൾ ഇടിച്ചു കയറി പോവുമായിരുന്നു വഴക്ക് വീട് പിണറായിയിലേക്ക് വരുമ്പോൾ പിണറായിക്ക് ടീച്ചറോട് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് സാധാരണ മാധ്യമങ്ങളൊക്കെ വായിച്ചാൽ അറിയുക അതിപ്പോൾ പല കാരണങ്ങളുണ്ട് ഒന്ന് രണ്ടാം ഘട്ടത്തിൽ മറ്റെല്ലാ മന്ത്രിമാരെയും പോലെ ടീച്ചറ് രണ്ടാമത് വന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അത് പൊതുവിൽ ടീച്ചറെ പോലെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ മാറ്റി നിർത്തിയാണ് അതേ പിന്നിൽ പിണറായി വിജയനാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഒരു ഭാഗത്ത് വന്നു രണ്ടാമത് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ പറ്റി ഞാനെന്തെങ്കിലും വ്യാഖ്യാനം അങ്ങനെ ഒരു ഇഷ്ടക്കേടൊന്നും ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ എന്നോട് ഇഷ്ടക്കേട് പിണറായിക്കുണ്ടെന്ന് എന്തെങ്കിലും ചെറിയ ചില ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ എല്ലാം ദൃശ്യമാധ്യമങ്ങൾ മനുഷ്യന്റെ ഓരോ വികാരം ഒപ്പിയെടുത്ത് പ്രദർശിപ്പിക്കും അങ്ങനെ ഒപ്പി എടുക്കുമ്പോൾ ചിലപ്പോൾ സന്ദർഭമായിട്ട് യോജിക്കാത്ത വിധത്തിലും അങ്ങനെയെല്ലാം ചിലത് എടുക്കാം ഇപ്പം എന്തെല്ലാം തരത്തിലുള്ള നവമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നു സന്ദർഭമായിട്ട് പോലെ ബന്ധുവി വേറെ എപ്പോഴെങ്കിലോ പറഞ്ഞു ഒരു കാര്യം കാണിച്ചു കൊണ്ടാണല്ലോ ഈ ചില ഈ മിമിക്രി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ അകത്തൊരു ഹാസ്യപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ കൊടുക്കുന്നത് കാണുമ്പോൾ ആളുകളുടെ സംശയം ഉണ്ടാക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ് എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്നോട് പിണറായിക്ക് പിണറായി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ് മാത്രമല്ല പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കോവിഡിനെ ഇപ്പെ എല്ലാം നേരിടാൻ മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ടീച്ചർ പിന്നെ ചെറിയ പ്രായം മുതൽ തന്നെ തീർച്ചയായിട്ടും എന്നോട് അങ്ങനെ ഒരു വിദ്വേഷം പ്രകടിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിണറായി ഒരു ആളുകൾ വിമർശിക്കുന്നതായിട്ട് കാണുകയെന്ന് വെച്ചാൽ വലിയ തോതിൽ ഈ പറയുന്ന ധാർഷ്ട്യം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു പോലുള്ള കാര്യങ്ങൾ അത് ഈ ഒരു ഉദാഹരണം അതിന് പിന്നാലെയായിട്ട് പറയാറുണ്ട് ഈ നവകേരള സദസ്സിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഡി വൈ എഫ് തല്ലിയപ്പോൾ അതേക്കുറിച്ച് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറയുന്നതൊക്കെ വലിയ തോതിൽ എല്ലാവരും അതായത് നമ്മുടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ വിമർശിക്കുന്ന നേരെയുണ്ടായി ഈ ഇത്തരം വർത്തമാനങ്ങളിൽ കുറച്ചൊരു ഒരു 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 ടീച്ചർ ടീച്ചർക്ക് ഉപദേശിക്കുന്നില്ല കുറച്ചൊരു ആവശ്യമേ വരുന്നില്ല കാരണം ഇത്തരം ഓരോരുത്തരും ഓരോ തരത്തിലാണ് പിണറായി തന്നെ പറയുന്നത് ഞാനെൻ്റെ സ്വസിദ്ധമായ രീതി അനുസരിച്ച് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇന്നതാണ് എന്ന് പിണറായി പറയുമ്പോൾ നമുക്കത് ബോധ്യാവുന്നുണ്ടല്ലോ അപ്പോൾ പലരും പലതും എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ വ്യത്യസ്ത തരത്തിലായിരിക്കും അപ്പോൾ അതുപോലെ ഇപ്പം പിണറായിയുടെ ഈ കാര്യങ്ങൾക്ക് പകരം പിണറായിയുടെ നിശ്ചയദാർഢ്യം പിണറായിയുടെ സമയനിഷ്ഠ പിണറായിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം ഒന്ന് തുടർച്ചയായിട്ട് കാണിക്കാൻ തുടങ്ങിയാൽ പിണറായി കുറിച്ചുള്ള ചിത്രമേ മറ്റൊരു തരത്തിലാണല്ലോ വരിക അതിനു പകരം എന്താണ് പിണറായി അത്ര ശരിയല്ല എന്ന് കാണിക്കാനുള്ള ചില രംഗങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലേ ഇങ്ങനെ പറ്റുന്നത് ടീച്ചർ ആരോഗ്യമന്ത്രിയായിട്ട് പ്രത്യേകിച്ച് ഇതുപോലെ ക്രൈസിസ് പിടിച്ച ഒരു കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അവിടെ വളരെ അടുത്ത് തന്നിട്ട് ഈ പ്രവർത്തന രീതിയെ കണ്ടുണ്ടാകുമല്ലോ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയില് പിണറായി വിജയൻ ഏത് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്ററാണ് എന്നാണ് ടീച്ചർ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ചില ശീലങ്ങൾ പണ്ടായിട്ട് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ് അതിലേറ്റവും പ്രധാനം ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ് അതൊക്കെ കൊണ്ടാണ് ഞങ്ങളും ചില ഘട്ടങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പല വഴിക്കും ഇപ്പോൾ കോവിഡിന് ഇപ്പം ഒക്കെ വന്നപ്പോൾ തന്നെ നല്ല ചർച്ച നടക്കും ചർച്ച നടത്തി പെട്ടെന്ന് എടുക്കേണ്ട ചില തീരുമാനങ്ങൾ വരും ശരിയായ തീരുമാനങ്ങൾ എടുക്കണം അപ്പോൾ അതിന് നമ്മൾ പല അഭിപ്രായക്കാരുണ്ടാകും ഉദ്യോഗസ്ഥന്മാരുടെയെല്ലാം കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ഇതുണ്ടായിരുന്നു ഈ കോവിഡിൻ്റെ കാലത്ത് കുറച്ച് ഈ ടെസ്റ്റ് കിറ്റുകൾ മാത്രമാണ് ആദ്യം കിട്ടിയത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുമായിരുന്നില്ല കേന്ദ്ര ഗവണ്മെന്റ് തരുന്നതാണ് എണ്ണം വളരെ കുറവാണ് അപ്പോൾ ആ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പരിശോധിക്കണം അത് തീരുമാനിക്കേണ്ടത് ആരോഗ്യവകുപ്പായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു രോഗലക്ഷണമുള്ള ആളുകളെ ആദ്യം പരിശോധിക്കാം ബാക്കിയുള്ളവരെ ക്വാറൻ്റൈനിൽ നിർത്തിയിട്ട് രോഗലക്ഷണം ഉണ്ടെങ്കിൽ മാത്രം വെളിയിൽ നിന്ന് വന്ന ആളുകൾ അപ്പം ചില ഐ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു കേരളം പരിശോധിക്കുന്നത് കുറവാണ് എല്ലാവരെയും പരിശോധിക്കണം നിങ്ങൾ കിട്ടിയ കിറ്റ് കയ്യിൽ വെക്കുകയാണ് എന്നിട്ട് പരിശോധിക്കുന്നില്ല എല്ലാവരെയും പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ടെസ്റ്റ് കുറവാണെന്നുള്ള ആക്ഷേപമുണ്ടല്ലോ മുഖ്യമന്ത്രി ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ആരോഗ്യവകുപ്പ് കണ്ടത് പെട്ടെന്ന് ടെസ്റ്റ് കിറ്റ് തീർന്നു പോകും കിട്ടി ധാരാളം കിട്ടുന്ന കാലത്ത് എല്ലാവരെയും പരിശോധിക്കാം ഇപ്പം കിട്ടിയത് പെട്ടെന്ന് തീർത്താൽ എല്ലാവരെയും പരിശോധിച്ചാൽ എല്ലാവരും പരിശോധിക്കുന്നവരിലും മുക്കാ പങ്കിനും രോഗം ഉണ്ടാവില്ല രോഗലക്ഷണം വരുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ അത് മുഴുവൻ പിന്നെ നശിപ്പിക്കുന്ന എക്സോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ നോക്കുന്നതല്ലേ ശരി രോഗലക്ഷണമുള്ളവരെ നോക്കുന്നു ധാരാളം കിറ്റ് കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരെയും പരിശോധിക്കാം മുഖ്യമന്ത്രി ഓരോ എതിർപ്പും പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞു ശരി എന്നാ അങ്ങനെ ആവട്ടെ അപ്പൊ ടെസ്റ്റ് കൂടുതൽ കിറ്റ് കൂടുതൽ കിട്ടുമെന്ന് ശ്രമിക്കുക കിട്ടുമ്പം ഡസ്റ്റിൻ്റെ എണ്ണം കൂട്ടുക അപ്പം ഇങ്ങനെയാണ് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് അതല്ല കിറ്റ് കിറ്റെടുത്തിട്ട് മുഴുവൻ ആളുകളെയും എന്ന് പറയുന്ന ഒരു ശീലം ആയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ തീരുമാനം ഞങ്ങൾക്ക് എടുക്കാനും കഴിഞ്ഞത് പണ്ട്രാവയ്ക്ക് എടുക്കുന്നത് പോലെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ എനിക്ക് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് പറയാം അതല്ല നിങ്ങളത് എടുത്തിട്ട് അവിടെ ഒരു ക്യാമ്പ് പോയിട്ട് മുഴുവൻ ആളുകളെയും പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അവർ ഇത് ശരിയല്ല മാഡം എന്ന് പറഞ്ഞാലും മന്ത്രി ഉത്തരവിട്ട് അവർക്ക് ചെയ്താൽ മതി അപ്പോൾ ഓരോ നിർണായക ഘട്ടത്തിലും ഏറ്റവും ശരിയായ ഏറ്റവും ശരിയായത് ശരിയായതെടുത്താലും ചിലപ്പോൾ തെറ്റിപ്പോകാം പക്ഷേ അങ്ങനെ തെറ്റിയത് വളരെ വിരളായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എന്റെ അനുഭവം ഈ കിറ്റുമായി ബന്ധപ്പെട്ടാണ് ടീച്ചർക്കെതിരെ പ്രതിപക്ഷം ഒരു ആക്ഷേപം ഉന്നയിച്ചത് അല്ലേ തുടക്കകാലത്ത് അതെ അത് ടീച്ചർക്ക് അത് ടീച്ചർക്ക് വിശദീകരിക്കാൻ പറ്റുമോ എത്ര ഭംഗിയായിട്ട് കാരണം അത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യം ഞാൻ തീരുമാനമെടുത്തതല്ല ഇപ്പോ കോവിഡ് വന്നപ്പോൾ മാർക്കറ്റിൽ നിന്നും ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെന്റ്സ് സുരക്ഷാ ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിഞ്ഞു ഇപ്പോൾ ജനുവരി മുപ്പതിനാണല്ലോ രണ്ടായിരത്തി ഇരുപത് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രത്തോളം പോകുമെന്ന് നമുക്കന്ന് അറിയില്ല അപ്പോൾ നമ്മളടുത്ത് കുറച്ച് പേഴ്സണൽ എക്യുപ്മെൻസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇനി വന്നപ്പോൾ അത് ഈ പിന്നെ ഗൾഫിൽ നിന്ന് യു എ ഇയിൽ നിന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ ഒരു വിമാനം ചാർട്ടർ ചെയ്തിട്ട് കുറേ പി പി ഇക്കിട്ടൊക്കെ അയച്ചു തന്നിരുന്നു ഇനി ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒതുക്കിയത് കൊണ്ട് അത് മുഴുവൻ ചിലവായിട്ടില്ല നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് ആദ്യം നമ്മളെടുത്ത് എടുത്ത് ഉപയോഗിക്കാൻ കുറച്ച് പി പി കിറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോവിഡിൻ്റെ എണ്ണം അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ കേരളത്തിലേക്കാളും കൂടിയല്ലോ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വലിയ തോതിലുള്ള അത് പലരും മറന്നുപോവുകയാണ് നമ്മളിവിടെ കണ്ടെയ്ൻ ചെയ്ത് നിർത്തുകയായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മരണം സംഭവിക്കുമ്പോൾ കേരളത്തിൽ നാലായിരത്തി താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആളുകൾ മരിച്ചിരുന്നത് പലപ്പോഴും ആളുകൾക്ക് അത് പലതും ഓർമ്മയില്ല ഇപ്പം എന്നാലും ഓർമ്മിക്കുന്നവരും ഉണ്ട് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഈ കോവിഡ് അങ്ങ് പടരാൻ തുടങ്ങിയപ്പോൾ കമ്പനികളുടെ കയ്യിൽ ഈ സാധനം ഇല്ലാണ്ടായി സ്വാഭാവികമായിട്ട് ആണല്ലോ ചിലർ പൂഴ്ത്തിവെച്ചതാണ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല കിറ്റ് വളരെ മോശമായിട്ടുള്ളത് പലയിടത്തും ഉണ്ട് പക്ഷേ കിറ്റ് കിട്ടാം മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഈ കിറ്റ് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയാം നമ്മുടെ കയ്യിലുള്ളത് തീരാറായിരിക്കുന്നു അപ്പോൾ കെ എം എസ് സി ആളുകൾ വന്നിട്ട് പറഞ്ഞു കിറ്റ് പിന്നെ അപ്രത്യക്ഷായിരിക്കുന്നു ഒരു കമ്പനിയുടെ കയ്യിൽ നല്ല ഗുണ നിലവാരമുള്ള കിറ്റ് ഉണ്ട് പക്ഷേ കുറച്ചേ ഉള്ളൂ അത് വില കൂട്ടിയിട്ടാണ് അവർ വിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മുതലാളിത്ത മാർക്കറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ ആവശ്യകത വരുന്ന സമയത്ത് പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത ഞങ്ങളെപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ വില കൂടി ആയിരത്തഞ്ഞൂറ് രൂപ വരെ കൊടുക്കണം കിറ്റിന് എങ്കിലേ കിട്ടുള്ളൂ വാങ്ങണോ വേണ്ടിയോ അഞ്ഞൂറ് രൂപ കിട്ടിയിരുന്ന സാധനമാണേ നേരത്തെ അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചു അപ്പോൾ പറഞ്ഞല്ലോ വില കൂടുതലാണെങ്കിൽ ഇതില്ലാതെ നേഴ്സുമാരെയൊന്നും ഈ രോഗികളുടെ അടുത്ത് അയക്കാൻ പറ്റില്ല പനിയായിട്ട് വരുന്നു കോവിഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ പി കിറ്റ് ഇടേണ്ടത് നിർബന്ധം ഐസൊലേഷൻ വാർഡിൽ പി പി കിറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ അവർ മരിച്ചു പോവില്ലേ അപ്പോൾ ഫസ്റ്റ് പ്രിയോറിറ്റി ഹെൽത്ത് കെയർ വർക്കർമാർക്കാണ് പിന്നെ അവരാണ് ലൈൻ വർക്കർമാർ അപ്പോൾ കിറ്റില്ലാതെ പറ്റില്ല നമുക്ക് വാങ്ങി സ്റ്റോക്ക് ചെയ്യണി അത്രത്തോളം ഉയരെന്നുള്ളത് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള കോർ കമ്മിറ്റി ഇത് പിന്നെ ആരോഗ്യവകുപ്പിന്റെ തീരുമാനമല്ല കോവിഡ് വരാൻ തുടങ്ങിയപ്പോൾ കോർ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ ആകെ ഇതാണ് ഇത് സാധാരണത്തെ പോലെ ടെൻഡർ ചെയ്ത് അങ്ങനെയൊന്നും വാങ്ങിയെടുക്കാൻ സമയമില്ല കാരണം ഈ കമ്പനി നമ്മുടെ ഒരു ഡീലേഴ്സ് ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് കുറച്ച് കിറ്റ് ഉണ്ട് പല ഭാഗത്തുനിന്നും ഡിമാൻഡ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ അവർ അന്നേരം ഓർഡർ ചെയ്ത് ആർക്ക് കൊടുക്കും നമ്മുടെ സംസ്ഥാനത്തിനും വെളിയിലും ഒക്കെ അവർ കൊടുക്കും ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കും അപ്പോൾ അത് പോ തീർന്നു പോകുന്നതിന് മുമ്പ് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസിൻ്റെ മുന്നിൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും വലിയ ക്രൈസിസ് ക്രൈസിസാണ് അതിൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വം അപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേർന്നിട്ട് തീരുമാനിച്ചു നമ്മൾ കിറ്റ് വാങ്ങണം അപ്പോൾ എത്ര എണ്ണം വാങ്ങണം എന്നോട് കെമസിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടാവുന്ന അത്ര വാങ്ങൂ കാരണം ഇനി മാർക്കറ്റിൽ എപ്പോഴാണ് വരുമോ എന്ന് പറയാൻ പറ്റും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ പറഞ്ഞു അത്രയൊന്നും കിട്ടില്ല നമ്മൾ കൂടുതൽ ഓർഡർ ചെയ്താലും അവർ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവർക്കും ഡീലേഴ്സിനും കൊടുക്കും അവർ അവർക്ക് ഡിമാൻഡുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ നമ്മൾ ഒരു അമ്പതിനായിരത്തിന് ഓർഡർ ചെയ്യുന്നുണ്ട് അത്ര തന്നെ കിട്ടുമെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഇതെൻ്റെ തീരുമാനമല്ല കോർ കമ്മിറ്റിയുടെ തീരുമാനമാണ് തീരുമാനം എടുത്തു എൻ്റെ അടുത്ത് വന്നു ഞാനത് സമ്മതിച്ചു അമ്പതിനായിരം കിറ്റ് വാങ്ങാൻ എന്നിട്ട് ഫിനാൻസിലേക്ക് അയച്ചു ഫിനാൻസ് അംഗീകരിച്ചു മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രി അംഗീകരിച്ചു കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചു പിന്നീട് റാറ്റിഫൈ ചെയ്യാം ക്യാബിനറ്റിൽ ക്യാബിനറ്റിലേക്കൊന്നും പോകുമ്പോഴേക്കാണ് കിറ്റ് ഇവിടെ തീർന്നു പോലോ അപ്പോൾ അങ്ങനെ കിറ്റ് ഓർഡർ ചെയ്തു അമ്പതിനായിരം കിറ്റിന് പക്ഷേ അവർ പതിനഞ്ചായിരേ തന്നുള്ളൂ അവരുടെ കയ്യിലുള്ളത് അവരെല്ലാവർക്കും കൊടുത്തു അവരോട് ഡിമാൻഡ് ചെയ്ത എല്ലാവർക്കും അവർ കൊടുത്തു പതിനഞ്ചായിരം കിറ്റ് നമ്മൾ വാങ്ങി പക്ഷെ പിന്നീടുള്ള മാസങ്ങളിൽ നമ്മൾ കണ്ടത് കിറ്റിന് പിന്നെ കുറച്ച് വില കുറഞ്ഞു വരുന്നു കാരണം വേറെ ചില കമ്പനികൾ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പെട്ടെന്ന് കിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചു തയ്യാറാക്കിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വരാൻ തുടങ്ങിയപ്പോൾ വില കുറഞ്ഞു വില കുറഞ്ഞ് എണ്ണൂറ്റി അറുപതോ മറ്റോ രൂപയാണ് എണ്ണൂറുകളിലേക്ക് എത്തിയ സമയത്ത് വീണ്ടും കെ എം എസ് സി എല്ലിൻ്റെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു മാഡം ഇങ്ങനെ നമ്മൾ അമ്പതിനായിരം കിറ്റിനാണ് ഓർഡർ കൊടുത്തത് പതിനഞ്ചായിരേ തന്നിട്ടുള്ളൂ ഇപ്പം എണ്ണൂറ്റി അറുപത് രൂപക്ക് കിറ്റ് കിട്ടാനുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റേ ബാക്കിയുള്ളത് ക്യാൻസലാക്കിയല്ലോ ഞാൻ പറഞ്ഞു വളരെ നല്ലത് ക്യാൻസലാക്കാൻ പറ്റുമെങ്കിൽ പക്ഷേ ബ്രീച്ച് ഓഫ് ആവുമോ എന്നറിയില്ല അവർ നമ്മൾ എഗ്രി ചെയ്തതാണല്ലോ അമ്പതിനായിരം അവരോട് വാങ്ങാൻ ഈ വിലക്ക് അത് സാറിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരോട് പറഞ്ഞാൽ ക്യാൻസൽ പറഞ്ഞാലവർ ക്യാൻസലാക്കിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി മുപ്പത്തയ്യായിരം ഞങ്ങൾ ക്യാൻസലാക്കി എന്നിട്ട് കുറഞ്ഞ വിലക്ക് വാങ്ങി പല വിലക്ക് കിറ്റ് വാങ്ങിയിട്ടുണ്ട് കിട്ടുന്നതിന് എന്തെങ്കിലും വാങ്ങാനൊന്നും പറ്റില്ല തീരെ ഗുണങ്ങൾ വരില്ലാത്ത കിറ്റ് നൂറ് ഉറുപ്പ്യൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് പോയാൽ രോഗം പകരും ആളുകൾക്ക് അപ്പോൾ അത്രയും സത്യസന്ധമായിട്ട് ചെയ്തിട്ടുള്ളൊരു കച്ചവടമാണത് ഇത് ഇങ്ങനെ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ എൻ്റെ പാർട്ടിയിലൊന്നും ഒന്നും പെടാത്ത ചില ആളുകൾ വിളിച്ചു പറഞ്ഞു ടീച്ചർ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാരണം പത്ത് രൂപക്ക് ആദ്യം വാങ്ങിയ മാസ്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരിടക്ക് പിന്നെ അത് വീണ്ടും ധാരാളം മാസ്ക് വന്നപ്പോൾ വീണ്ടും പത്ത് രൂപക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ക്രൈസിൻ്റെ ഘട്ടത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വന്തം തീരുമാനമല്ല പക്ഷെ ഞാനും അതിലൊപ്പുചേർത്തിയിട്ടുണ്ട് കാരണം ഞാനത് നിശ്ചയിച്ച് തിരിച്ചയച്ചാൽ വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് എന്നെ മറികടന്നിട്ട് പോകേണ്ടിവരും അതിനത്ര സമയമെടുക്കുന്നാലോചിച്ച് നോക്കിയട്ടെ അപ്പോ അതാണ് ഒരു കൂട്ടായിട്ട് എടുത്തൊരു തീരുമാനമാണ് പിന്നീട് ക്യാബിനറ്റ് കൊണ്ടുപോയി റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു ഇത്ര ശരിയായ പ്രൊസീഡിയർ ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യത്തിനെയാണ് പി കിറ്റ് അഴിമതി എന്ന് പറഞ്ഞത് എനിക്ക് ഉറപ്പാണ് എൻ്റെ അഞ്ചു വർഷ കാലത്ത് ഒരഴിമതിയും നടത്താതെ ആരോഗ്യ വകുപ്പിനെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് ഇപ്പോഴും അതൊരു ഇല്ല നമുക്ക് ഈ അഭിപ്രായത്തിന്റെ അവസാന ടീച്ചർക്കും പോകണ്ടുണ്ട് പിന്നീട് വന്ന വീണ ജോർജിനെ ടീച്ചർ എങ്ങനെയാ വിലയിരുത്തുക ഈ പറയുന്ന ആരോഗ്യ വകുപ്പിന്റെ ഇടതുപക്ഷ ആ പ്രത്യേകതകളോടുകൂടി തന്നെ മികച്ച മുന്നോട്ട് കൊണ്ടുപോയ ആൾ ടീച്ചറെ ചോദിക്കുന്നത് തിരിച്ച് ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അതായത് എന്താണ് ഒരു കുഴപ്പം സംഭവിച്ചില്ലെന്ന് ടീച്ചർ വിചാരിക്കുന്ന എന്തെങ്കിലും ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തൽ മൊത്തത്തിൽ ആരോഗ്യവകുപ്പിനെ കുറിച്ച് നടത്തിയിട്ടില്ല അതിന്റെ ഒരു ഘട്ടമല്ലല്ലോ ഈ ഗവൺമെന്റ് വന്ന് രണ്ടര വർഷമായിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ ഉള്ളു സ്വാഭാവികമായിട്ട് അത് ഗവൺമെൻറ് ആണ് അതിൻ്റെ ആകെ വിലയിരുത്തലുകളൊക്കെ നടത്തുക ഗവൺമെൻറ് അങ്ങനെ മോശമായിട്ടൊരു വിലയിരുത്തൽ നടത്തിയത് ഞാനിപ്പോൾ എം എൽ എ മാത്രമാണല്ലോ ഇവിടെ ഞാനങ്ങനെ ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളാകെ വിലയിരുത്തേണ്ട ഒരാളല്ല പക്ഷേ മോശാവില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കാരണം വളരെ ശരിയായിട്ടുള്ളൊരു ബേസിക് ഒരു സ്ട്രക്ചർ അതായത് നേരത്തെ ഇവിടെ ഉണ്ട് ഞാൻ വരുമ്പോഴുണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നമുക്ക് പി എച്ച് സി ഉണ്ട് താഴെ തട്ടിലാശുപത്രികളുണ്ട് ഒരു ബേസിക് സ്ട്രക്ചർ പലപ്പോഴായി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾക്ക് വ്യക്തമായി അടിത്തറിയിട്ടിട്ടുണ്ട് നമ്മൾ പി എച്ച് എസ് സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു കാരണം താഴെ തലത്തിൽ കുറേ രോഗങ്ങളെ അഡ്രസ്സ് ചെയ്യുക അതാണ് എന്നിട്ട് മേലേക്കുള്ള തിരക്ക് കുറക്കുക അവിടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ജനങ്ങളെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുക പകർച്ചവ്യാധികൾ വരുമ്പോൾ തന്നെ അതിന് തടയാനുള്ള ആരോഗ്യ ജാഗ്രത ക്യാമ്പയിൻ അതൊക്കെ തുടക്കം കുറിച്ചു നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ നവീകരിക്കാൻ കിഫ്ബിയിൽ നിന്ന് പണം പാസ്സാക്കി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കിഫ്ബിയിൽ നിന്ന് ഇതിന് മൂലധന ചെലവ് നൽകുന്ന ഒരു സമയമായിരുന്നല്ലോ അത് മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി കൊടുത്താലേ കിട്ടുള്ളൂ ഞങ്ങൾ വ്യക്തമായ ഡി പി ആർ തയ്യാ ഈ ബഹളങ്ങൾക്കിടയിലും അതിൻ്റെ വിദഗ്ധ ടീമുമായിട്ട് നിരന്തരമായി മീറ്റിംഗ് ചേർന്ന് പരിശോധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചതുകൊണ്ടാണ് മിക്കവാറും എല്ലാ താലൂക്ക് ഹോസ്പിറ്റലിലും പണം കിട്ടി എല്ലാ ജില്ലാ ആശുപത്രിക്കും പണം കിട്ടി എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും വികസനത്തിന് ആവശ്യമായ കോടിക്കണക്കിന് രൂപ കിട്ടി അതൊക്കെ ചിലത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ചിലത് ടെൻഡർ അവസ്ഥയിലായിരുന്നു അതാണ് അതെല്ലാം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സവും അത് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഈ ഗവൺമെന്റ് അപ്പോൾ അതൊരു മോശമാണെന്ന് പറയേണ്ട ഒരു ഘട്ടം അവിടെ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കേരളത്തിൽ അടിത്തറമാവുകയും ആ മാറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് വന്നപ്പോഴുള്ള പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുക അതാണ് രണ്ടാം പിണറായി സർക്കാർ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മന്ത്രി മോശമാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ട ഒരു ഘട്ടമല്ല ഇത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഈ സ്ത്രീധന പ്രശ്നം നമ്മൾ ഒരു പക്ഷേ കുറച്ച് മുന്നേ ഇല്ലാത്തത്രക്ക് രൂക്ഷമായിട്ട് സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഷെഹന ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ടുമുണ്ടായിരുന്നു ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്തുകൊണ്ടായിരിക്കണം ഇത് നേരത്തെ ഇല്ലാത്ത വിധം കൂടുതലായിട്ട് വരുന്നത് പ്രത്യേകിച്ച് നമ്മളീ പറയുന്ന പാട്രിയാർക്കൽ സൊസൈറ്റിയെ പറ്റിയിട്ടും സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്തായിരിക്കും ടീച്ചർ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ സമൂഹത്തിൻ്റെ ഒരു ഫ്യൂഡൽ യാഥാർത്ഥിതികത്വവും ഈ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള മുതലാളിത്ത കാഴ്ചപ്പാട് ഒരു ഉപഭോഗ ആർത്തി പണത്തോടുള്ള അമിതമായിട്ടുള്ള മോഹം ഇതെല്ലാം കേരളീയ സമൂഹത്തിലുമുണ്ട് നാം ഇത് നിരന്തരമായി പോരാട്ടം നടത്തി പരിഹരിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും വിശ്രമിക്കാനുള്ള സമയമൊന്നും അല്ല ഇത് അവരെങ്ങനെ ഫ്യൂഡലിസത്തിനെതിരായിട്ട് കടുത്ത ജാതി വിഭേചനത്തിനൊക്കെ എതിരായി പോരാടിയോ അതേപോലെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഫ്യൂഡൽ ഒരു കീഴ്മേൽ ബന്ധുണ്ടല്ലോ വലിപ്പ ചെറുപ്പം അതിനെതിരായിട്ട് നന്നായിട്ട് സംസാരിക്കേണ്ട ഒരവസരമാണ് അതേപോലെ ഇമ്പീരിയലിസിനത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അധിനിവേശത്തിൽ നിന്ന് ഇന്ത്യ മോചിപ്പിക്കപ്പെട്ടു കേരളത്തിൽ ഭാഗ്യത്തിന് ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് വന്നു വന്നതുകൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ ഉപഭോഗ ആർത്തിയിൽ നിന്ന് ലാഭ കൊതിയിൽ നിന്ന് കേരളം പൂർണ്ണമായിട്ട് എന്ന് പറയാനൊന്നും പറ്റില്ല ഒരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ തന്നെയാണ് കേരളത്തിലും മൊത്തം വ്യാപിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കാണിക്കും ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലാണെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബഹുമാനം പരസ്പര വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാവുക വിവാഹം പോലും പരസ്പരം വ്യക്തിപരമായിട്ട് ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു പൊതു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് പേർ തമ്മിലുള്ള യോജിപ്പ് അവരൊരു കുടുംബമാകാൻ തീരുമാനിക്കുന്നു അവർ പരസ്പരം എല്ലാ സുഖദുഃഖങ്ങളും ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കും അതൊരു കോംറേഡ്ലി റിലേഷൻഷിപ്പാണ് എന്നാൽ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് ഇപ്പം ഇടതുപക്ഷക്കാരാണെന്ന് പറയുന്ന ആളുകളിൽ പോലും ഒരു മുതലാളിത്ത മനോഭാവം അത് നില അതിനെ പൂർണമായും തുടച്ചെറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ലാഭകുതി സുഖലോരവുമായ ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മടി കാണിക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകുന്നത് അതിന്റെ പ്രകടനമാണ് ഈ ഡോക്ടറുടെ കാര്യത്തിൽ നല്ല വിദ്യാഭ്യാസം കൊണ്ട് എം ബി ബി എസ് ഡോക്ടറാണ് ജോലി ചെയ്ത് ശമ്പളം കിട്ടും ഈ ചെറുപ്പക്കാരനും ഡോക്ടറാണ് അവനും വീട്ടിലൊന്നും വേണ്ട അവനും ജോലി ചെയ്ത് ശമ്പളം രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ രണ്ടുപേരുടെയും ഈ ശമ്പളം ഉപയോഗിച്ച് അവർക്കും സുഖമായിട്ട് ജീവിക്കാം കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകാൻ സാധിക്കും വേണമെങ്കിൽ നാട്ടിൽ സഹായിക്കാനും സാധിക്കും ഇതല്ലല്ലോ ചിന്തിച്ചത് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചത് നൂറ്റമ്പത് പവന്റെ സ്വർണം ഇവൾ കൊണ്ടുവരണമെന്നാണ് ഒരു ഇടത്തരം പാവപ്പെട്ട ഒരു കുടുംബം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഉമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവര് പഠിപ്പിച്ച് ഈ മക്കളെ ഇത്രയും എത്തിച്ചു ഉപ്പ മരിച്ചു പോയതാ എന്നിട്ട് അവരോട് നൂറ്റമ്പത് പവനവർ ഇവിടെ നിന്ന് ഉണ്ടാക്കും പതിനഞ്ച് പിന്നെ ഏക്കർ സ്ഥലം അതുപോലെ വലിയ കാർ ഇതൊക്കെ ചോദിക്കുന്നത് ആ ഒരു തകർന്നു പോയി ഈ കുട്ടി ആത്മാർഥമായിട്ട് അവനെ പ്രണയിക്കുകയായിരുന്നു അങ്ങനെയാണ് അവളുടെ എഴുത്തിലൊക്കെ കണ്ടത് ഇദ്ദേഹമാണെങ്കിൽ അവളെയല്ല പ്രണയിച്ചത് പണത്തെയാണ് അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിൽ മനുഷ്യബന്ധങ്ങൾ പോലും പണത്തെ അടിസ്ഥാനമാക്കി അളക്കുന്ന സ്ഥിതിയുണ്ട് ഇത് ആൺകുട്ടികൾ മാത്രമല്ല ചിലപ്പോൾ പെൺകുട്ടികളിലും ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണുന്നുണ്ട് ഒരാളെ പ്രണയിച്ചു അയാൾക്ക് പണമില്ല അപ്പം അപ്പുറത്ത് വലിയ പണക്കാരനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇവിടുന്ന് വേഗം മാറി അവിടെ പോയി കളയാം എന്ന അത് വരുന്നത് ഒരു മുതലാളിത്ത സൊസൈറ്റിയുടെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് ഇതിൽ ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ടാകുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഇത് ഈ നമ്മുടെ രണ്ട് സംസ്ഥാനത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന മട്ടിലാണ് അതായത് ഈ തെക്കോട്ടൊക്കെ ഉള്ളതുപോലെ പോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ മധ്യകരള തൊട്ട് അങ്ങോട്ടുള്ളതുപോലെ രൂക്ഷമായിട്ടല്ല ഈ വടക്കൻ ജില്ലകളിൽ അങ്ങനെ ഒരു ഉള്ളത് സ്ത്രീധന പ്രശ്നം ഇവിടെ ഇല്ല കുറേ കൂടെ എന്താ ലിബറൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ഡീസൻ്റായിട്ടുള്ള സൊസൈറ്റിയാണ് കണ്ണൂരിൽ പറയാൻ സാധിക്കില്ല കാരണം മലബാറും തിരുവിതാംകൂറും തമ്മിൽ ആചാര പ്രക്രിയയിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ഈ ഒരു പാറ്റിയാർക്കൽ മനോഭാവവും അതുപോലെ പണത്തോടുള്ള ആർത്തിയും അത് മലബാറിലില്ല എന്നൊന്നും ഞാൻ പറയില്ല ഇവിടെ എത്രയോ കൂടും എൻ്റെ അടുത്ത് തന്നെ മലബാറിലുള്ള എത്രയോ പെൺകുട്ടികൾ ഈ വിവാഹം കഴിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയ സ്വർണം പോരാ അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഉള്ളതവിടെ വാങ്ങി വെച്ച് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയ അനുഭവമുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചിട്ടുള്ള അനുഭവമുണ്ട് ഈ ചില പ്രകടമായ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ മാത തിരുവിതാംകൂർ മേഖലയിൽ സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന ഇത്ര ചെറുപ്പക്കാരുണ്ട് അതുകൊണ്ട് തിരുവിതാംകൂറും മലബാറുമായിട്ട് ഈ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രകടമായിട്ട് ഏതെങ്കിലും ഒരു മേഖലയെ കുറ്റം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഈ സൊസൈറ്റിക്കകത്ത് ടീച്ചറൊക്കെ ആക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചെറുപ്പകാലങ്ങളിൽ ഇല്ലാത്തതിനെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ മതവർഗീയപരമായിട്ടുള്ള ചിന്താഗതികൾ സൊസൈറ്റിയിലാകപ്പാട് പിണമുറുക്കുന്നുണ്ടെന്ന് തോന്നുന്ന ടീച്ചർക്കുണ്ടോ വല്ലാതെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരിൽ ചുരുക്കാളുകളായിരിക്കാം പക്ഷെ അതിശക്തമായിട്ട് വർഗീയത പറയുന്നത് നമ്മൾ കാണും അത് കൂടി വന്നിരിക്കുകയാണോ അല്ല നേരത്തെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നതാണോ അറിയാത്തതാണോ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹം പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളരുന്നത് നവോത്ഥാന ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു കാലഘട്ടത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഗുരുദേവൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തോടു കൂടി ഉണ്ടായിട്ടുള്ള പുരോഗമന ചിന്ത ഇതെല്ലാം ധാരാളം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ജാതി ചോദിക്കാനും പറയാനും ഭയങ്കര മടിയായിരുന്നു അങ്ങനെയുള്ള ജാതിപരമായിട്ടുള്ള വ്യത്യാസം പാടില്ല എന്ന് പറയുന്നതിലാണ് പുരോഗമനം എന്നാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആ തലമുറ ചിന്തിച്ചിരുന്നത് അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടു പറയേണ്ടുന്ന ഒരു ഘട്ടത്തിൽ സങ്കടകരമായൊരു തിരിച്ചുപോക്ക് കാണുന്നു ഇപ്പോൾ വീണ്ടും ജാതിപരവും മതപരവുമായിട്ടുള്ള കേന്ദ്രീകരണം കേരളത്തിൽ പ്രകടമായി അത് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്നില്ല എങ്കിലും മനുഷ്യരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ആപത്ത് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അടിയന്തിരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെല്ലാം പോലെ തന്നെ ഇവിടെയും ജാതി മതസ്പർദ്ധകളിൽ ഊന്നിയ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറും അഭ്യസ്ഥവിദ്യരായ ആളുകളുടെ ഇടയിൽ പോലും എൻ്റെ മതം ഞങ്ങളുടെ മതം അല്ലെങ്കിൽ എൻ്റെ ജാതി അത് കുറച്ച് മുന്തിയതാണ് ജന്മന എന്നുള്ള ഒരു ബോധത്തിലേക്ക് ചിലര് എനിക്ക അന്നത്ത് പത്മനാഭൻ അദ്ദേഹം നായരാണല്ലോ അദ്ദേഹം പോലും തൻ്റെ പേരിൻ്റെ കൂടെ ജാതി വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് കേട്ടല്ലേ എന്നാൽ പുതിയ തലമുറ പേരിൻ്റെ കൂടെ ഇപ്പോൾ ജാതി ചേർക്കുന്നത് എന്തിനാണ് അത് ഞാൻ നിങ്ങളെക്കാൾ കുറച്ച് ശ്രേഷ്ഠനാണ് എൻ്റെ കുട്ടി നിങ്ങളുടെ കുട്ടിയേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില കുട്ടികൾ മുതിർന്നപ്പോൾ ഇത് വേണ്ട അച്ഛനും പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ താരം പാർവതിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അതെ എനിക്കത് എന്ന് പറഞ്ഞിട്ട് അവര് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കുട്ടിയെ കുറിച്ച് തിരുവോത്ത് പാർവതി ജാതി പേര് അവര് എടുത്തു കളഞ്ഞു അതിന്റെ കൂടെ അങ്ങനെ ഉള്ള ചെറുപ്പക്കാർ ഉണ്ട് അതേ സമയത്ത് ഈ ഒരു വെമ്പൽ ഈ പേരിട്ട് കാണിക്കുക അതിലാണ് മഹത്വം എന്നത് അറിയാതെ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പൊതുവേ വർഗീയ രൂപീകരണം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ വന്നതോടു കൂടി സംഘപരിവാറിന്റെയൊക്കെ ഒരു പ്രാമുഖ്യം വർദ്ധിച്ചു വരികയും ജാതി മത ചിന്തകൾ കൂടുതൽ പ്രബലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ നിരവധി പ്രചരണങ്ങൾ വരികയാണല്ലോ നിർദോഷം എന്ന് തോന്നിക്കുന്ന പ്രചരണങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് വഴിയൊക്കെ വരുന്നത് പക്ഷെ അതിലൊക്കെ എൻ്റെ ജാതി ശ്രേഷ്ഠം എന്ന് തോന്നിക്കാനുള്ള ചില ഉൾവശങ്ങളുണ്ട് ഇതിപ്പോൾ ടീച്ചർ ഈ സി പി എം നേതാക്കൾ തന്നെയും ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കിയിട്ട് ബി ജെ പി മാറ്റും എന്ന തരത്തിലുള്ള പ്രസ്താവനകള് പ്രസംഗങ്ങൾ നിരവധിയായിട്ട് നടത്താറുണ്ട് യഥാർത്ഥത്തിൽ ടീച്ചർ അങ്ങനെ വിചാരിക്കുന്നു നമ്മുടെ നാട് ഇന്ത്യ ഇതിൻ്റെ സെക്കുലർ സ്വഭാവം കൈപ്പടിഞ്ഞിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം ഒരു മതരാഷ്ട്രം എന്ന നിലയിലേക്ക് മാറുമോ സമീപഭാവിയിൽ ഇത് വളരെ പെട്ടെന്ന് ഇന്ത്യയെപ്പോലുള്ള ജനാധിപത്യ രാഷ്ട്രത്തിൽ സാധിക്കില്ല എന്ന് കരുതി നമ്മളെല്ലാം ആശ്വസിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ രണ്ടാം വരവോടുകൂടി കാര്യങ്ങൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് കൈയ്യടക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു അവർ ഓരോ ഘടകത്തെയും പിടികൂടുകയാണ് ജുഡീഷ്യറി പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ് അതിൽ ജുഡീഷ്യറിൽ നിങ്ങൾ നോക്കൂ ജഡ്ജിമാരെ നിയമിക്കാനുള്ള കമ്മിറ്റി പോലും നേരത്തെത്തെ കൊളീജിയം അതിന് ചില തറക്കേടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പരിഷ്കരിക്കണം എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പരിഷ്കാരത്തിന് പകരം കൂടുതൽ അവതാളത്തിലേക്ക് പോകുമല്ലോ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾ പറയും ഇന്നേ ജഡ്ജി ആവേണ്ടത് അപ്പോൾ എന്ത് നീതിന്യായ വ്യവസ്ഥിതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അതിനെ പിടിക്കുന്നു അത് സവർണരാണ് ഇവർക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതികളെ വിട്ടയച്ച ജഡ്ജിമാർ പോലും ഉണ്ടല്ലോ ബിൽകിസ് ബാനു കേസിലെ പ്രതികളെ പിന്നെ വിട്ടയച്ചല്ലോ ഗവൺമെന്റ് അവരെ റിലീസാക്കിയല്ലോ അവർക്ക് കുറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് കണ്ട തെളിവാണേ അപ്പോൾ അങ്ങനെ ജുഡീഷ്യറിയെ പതുക്കെ പിടികൂടുന്നു എന്നുള്ളത് ഭയാനകമായൊരു വസ്തുതയാണ് സാധിക്കില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് അടുത്ത കാലം വരെ പക്ഷെ സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അതിനകത്ത് ഓരോ ഭാഗത്തും പ്രതിഷ്ഠിക്കുകയാണ് ഇപ്പം യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് സംഘപരിവാരത്തിൻ്റെ ആളുകളെ നിശ്ചയിക്കുന്നു ഗവർണറുടെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ജയിച്ചു വരുന്ന ചില രംഗങ്ങളിൽ എസ് എഫ് ഐയും കെ എസ് സിയും എ ബി വിപിയും ഒക്കെ മത്സരിച്ച് ഒരു എ ബി വിപിക്കാരും ജയിച്ചു വരുന്നത് പോലെയല്ല നോമിനേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഗുണമുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അർഹതയില്ലാത്തവരെ പോലും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ എക്സിക്യൂട്ടീവിൻ്റെ വിവിധ തലങ്ങളിൽ പോലീസിൽ മറ്റു മറ്റുദ്യോഗസ്ഥ ഇടയിൽ വളരെ പതിയെ റിക്രൂട്ട്മെന്റ് ഹിന്ദുത്വ ശക്തികളെ റിക്രൂട്ട് ചെയ്യുന്ന ചില സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതേ സമീപനം ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് മുസ്ലിം ഇസ്ലാം മതമോ ക്രിസ്തു മതമോ സ്വീകരിച്ചാലും തത്തുല്യമായ കുറ്റമാണ് അത് നമുക്ക് പറയാതെ വയ്യ ഇനി ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും സൗഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സവർണ്ണ മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിച്ച് ദളിതരെ കൂടുതൽ ദളിതരായിട്ട് അടിച്ചമർത്താനുള്ള മാർഗമാണ് സൃഷ്ടിച്ചെടുക്കുന്നത് മനുസ്മൃതി കർണാടകയിലെ പാഠപുസ്തകത്തിൽ ചേർത്തിരുന്നു ഉള്ള മനുസ്മൃതി സ്ത്രീകളെയൊക്കെ അങ്ങേറ്റം അപഹസിക്കുന്ന ഒന്നാണ് മനുസ്മൃതിയിൽ നല്ല വശങ്ങൾ ഉണ്ടാവാം ആ നല്ല വശങ്ങൾ പുതിയ കാലത്ത് പകർത്തണം വേദേതിഹാസങ്ങൾ അതിലൊക്കെ ഇപ്പം തത്വമസി നമുക്കിപ്പോൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അഹം ബ്രഹ്മാസ്മി പറയുന്നത് അത് അതാണ് പറയേണ്ടത് പക്ഷേ അത് പറയുന്നതിന് പകരം സവർണ മേധാവിത്വത്തിൻ്റെ തിട്ടൂരങ്ങൾ നീതി ശുദ്ര മഷര സംയുക്തം ദൂരത പരിവർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അപ്പം അത്തരത്തിലുള്ള ദണ്ഡനീതികളും സവർണരുടെ അതിക്രമങ്ങളും അരക്കിട്ടുറപ്പിക്കാൻ ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടി അതിനാണ് കാരണമാവുക എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് െരുമാറ്റങ്ങൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടീച്ചർ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമല്ലോ നമ്മളിതൊരു ബി ജെ പി വീണ്ടും വരികയാണോ ചെയ്യുക ആ രാഷ്ട്രീയത്തിന് എന്തേക്കുമായിട്ട് രാജ്യത്തൊരു വളരെ ഉറച്ച അടിസ്ഥാനം ഉണ്ടാവുകയാണോ ചെയ്യുന്ന പോലുള്ള ചോദ്യങ്ങൾ എല്ലാവരും ഉയർത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരിക്കും മത്സരിക്കാനായിട്ട് ഫീൽഡ് ചെയ്യുക ടീച്ചർ വടകരയിൽ മത്സരിക്കും എന്ന് പറഞ്ഞുള്ള വർത്തമാനങ്ങൾ ഞാൻ ചില ചാനലുകളിലും മറ്റും കണ്ടു അങ്ങനെ എന്തെങ്കിലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതുവരെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ചർച്ച ചെയ്തിട്ടില്ല പിന്നെ ആരാണ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ വാടകർ മാത്രല്ല പലയിടത്തും പറയുന്നുണ്ട് നിയോജക മണ്ഡലത്തിൽ അങ്ങനെ ഞങ്ങള് ആര് എന്റെ പേര് മാത്രല്ല പല പേരുകളും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതുവരെ പാർലമെന്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അതിൽ കൂടുതൽ ചോദിക്കുന്നില്ല ശരിയൂ